Hi friends, hi Max, in the Pudiri video, like a lavarkus wagadam. In the Namu Parayam, one the relations and a function a kurchana. Ada either bendangalum, egadangalum. Function a egadangal in the kuda de, phalanum in the kudi parayam. Piladitiana Cartesian products. In anamala malayalatil, Carthia gunidam in the parayanad. In the Cartesian products non attendangal. Anamala represent in the A cross B. That is A cross B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ set of all ordered pair xy such that x belongs to A and y belongs to B. ഇവിടെ A ഒരിക്കലും എന്താവില്ല ഒരു null set ആവില്ല അതായത് phi ആവില്ല B യും അതുപോലെ എന്താവില്ല ഒരു null set ആവില്ല ഇനി A cross B ലെ അംഗങ്ങളെ നമ്മൾ എന്താ പറയാ ക്രമജോഡികൾ അതായത് ordered pairs എന്നാണ് വിളിക്കുന്നത് അടുത്തത് n of A is equal to P n of b is equal to q. That is, this Cartesian product is a ile angangalde n m ennu parayunnathu p um b ile angangalde n m ennu parayunnathu q um anengil a cross b ile angangalde n m ennu parayunnathu endayirikkum p into q aayirikkum adana ee koduthirikkunnathu n of a cross b is equal to p into q pinne varuna property aanu a cross phi ennu paranjal endayirikkum phi ആയിരിക്കും ഒരു ഉദാഹരണം നോക്കാം a എന്ന് പറഞ്ഞ സെറ്റിൽ 1 2 3 മൂന്ന് എലമെന്റ്സും b എന്ന് പറഞ്ഞ സെറ്റിൽ 3 4 രണ്ട് എലമെന്റ്സും ആണെങ്കിൽ a ക്രോസ് b ലെ എലമെന്റുകൾ ഏതൊക്കെ ആയിരിക്കും ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇത ക്രമജോഡികൾ ആയിട്ടാണ് ഇത അപ്പോൾ ആദ്യത്തെ 1 3 പിന്നെയോ 1 4 ഇനി ഇവിടെ ഇല്ലല്ലോ ഇനി സെക്കൻഡ് എലമെന്റ് എടുക്കും നമ്മൾ 2 3 പിന്നെ 2 4 അടുത്തത് എന്തെടുക്കും 3 3 3 4 അപ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ട് ഇതിൽ 1 2 3 4 5 6 ഇതിൽ 3 എണ്ണം ഇതിൽ 2 എണ്ണം 3 2 6 ശരിയായില്ലേ അതായത് n of a എന്ന് പറയുന്നത് ഇവിടെ 3ഉം n of b എന്ന് പറയുന്നത് ഇവിടെ 2ഉം ആയാൽ n of a cross b എന്തായിരിക്കും 3 2 6 ആയിരിക്കും ഇനി അടുത്തതാണ് ബന്ധങ്ങൾ അതായത് റിലേഷൻസ് a എന്ന് പറഞ്ഞ സെറ്റ് നൾ സെറ്റ് അല്ല B എന്ന് പറഞ്ഞ സെറ്റും നൾ സെറ്റ് അല്ല എങ്കിൽ R സബ്സെറ്റ് ഓഫ് A ക്രോസ് B ആയിരിക്കും അതായത് റിലേഷൻ അതായത് റിലേഷൻ എന്ന് പറയുന്നത് A യിൽ നിന്നും B യിലേക്കുള്ള ഒരു ബന്ധമായിരിക്കും അടുത്തതാണ് ഡൊമൈനും റേഞ്ചും ഡൊമൈനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് മണ്ഡലം റേഞ്ചിനെ പറയുന്നത് രംഗം കോഡൊമൈനെ പറയുന്നത് സഹമണ്ഡലം ഇമേജിനെ പറയുന്നത് പ്രതിബിംബം പ്രീ ഇമേജിനെ പറയുന്നത് പ്രതിലോമ പ്രതിബിംബം ഈ വേർഡ്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക ഇനി ഒരു എക്സാമ്പിളാണ് ഒരു റിലേഷൻ കൊടുത്തിരിക്കുന്നതാണ് ഒരു ബന്ധമാണ് ഈ കൊടുത്തിരിക്കുന്നത് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് 1 2 2 3 3 4 4 5 5 6 ഇത് നമുക്ക് തന്നിട്ടുണ്ട് ഇനി ഇതിലെ മണ്ഡലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിലെ ആദ്യത്തെ അംഗങ്ങളുടെ സെറ്റാണ് എന്ത് മണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ വരും 1 2 3 4 5 അതാണ് എന്ത് മണ്ഡലം ഇതിലെ രണ്ടാമത്തെ എലമെന്റ്സുകളുടെ സെറ്റാണ് എന്ത് രംഗം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ വരും 2 3 4 5 6 അടുത്തതാണ് ഫംഗ്ഷൻസ് ഏകദങ്ങൾ അതായത് ഫലനങ്ങൾ എന്താണ് ഒരു ഫംഗ്ഷൻ f from a to b ഒരു ഏകദമാകണമെങ്കിൽ A ഇലെ ഓരോ അംഗത്തിനും B യിൽ ഒരു പ്രതിബിംബം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും f of x is equal to y എന്ന് എഴുതുന്നു അടുത്തതാണ് ഈക്വലൻസ് റിലേഷൻ അതിനെയാണ് നമ്മൾ പറയുക സമാന ബന്ധം ഇനി ഗണം A യിലെ ഒരു ബന്ധം അതായത് A എന്ന് പറഞ്ഞ ഒരു സെറ്റിലെ ഒരു റിലേഷൻ സമാന ബന്ധമാകണമെങ്കിൽ ഈക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ എന്തൊക്കെ പാലിക്കണം ഈ താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അത് പാലിക്കണം ഒന്നാമതെയാണ് റിഫ്ലക്സീവ് അതായത് പ്രതിസമം എന്താണ് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ ഫോർ എവരി എ ഇൻ എ ഓർഡേർഡ് പെയർ എ എ ബിലോങ്സ് ടു ആർ അതായത് എയിലെ എല്ലാ എലമെൻസിനും ഇങ്ങനെ ഒരു ഓർഡേർഡ് പെയർ എ എ എന്നൊരു ഓർഡേർഡ് പെയർ എന്തിലുണ്ടായിരിക്കണം ഈ ഒരു റിലേഷനിൽ ഉണ്ടായിരിക്കണം അടുത്തത് എന്താ പറയുന്നത് സിമെട്രിക് അതായത് സമമിതം എന്താണ് സിമെട്രിക് ഓർഡേർഡ് പെയേഴ്സ്
A1, A2 belongs to R implies ordered by R, A2, A1 belongs to R, where A1, A2 belongs to A. That is, R in the parameter relation, A1 and A2 in the end diagram. A2 and A1 in the diagram. Angini and again the line in the barim. Symmetric in the barim, that is, samamidam in the barim. Adatadana transitive. That is, sangramigam. That is, the elevarinadanda. A1 and A2 marilinde. A2 ഉം A3 ഉം R ൽ ഉണ്ടെങ്കിൽ എന്തും കൂടി ഉണ്ടായിരിക്കണം A1 ഉം A3 ഉം എന്തിൽ ഉണ്ടായിരിക്കണം R ൽ ഉണ്ടായിരിക്കണം ഇതിൽ A1 ഉം A2 ഉം A3 എന്തിലുള്ള ആളാണ് A എന്ന് പറഞ്ഞ സെറ്റിലെ അംഗങ്ങളാണ് അടുത്തതാണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ അതായത് ഭാഗിക ഓർഡർ ബന്ധം എന്താണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ ഗണം A യിലെ ഒരു ബന്ധം R ഭാഗിക ഓർഡർ ബന്ധം ആകണമെങ്കിൽ അത് താഴെ പറയുന്നവ പാലിക്കണം ഒന്നാമത്തെ കണ്ടീഷൻ അത് റിഫ്ലക്സീവ് ആയിരിക്കണം അതായത് പ്രതിസമമായിരിക്കണം രണ്ടാമത്തേത് ആൻറ്റി സിമെട്രിക് ആയിരിക്കണം എന്താണ് ആൻറ്റി സിമെട്രിക് എ എന്ന് പറഞ്ഞ സെറ്റിലെ രണ്ട് അംഗങ്ങളാണ് A1 ഉം A2 ഉം A1 ഉം A2 ഉം A2 ഉം A1 ഉം R ൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കണം A1 എന്ന് പറയുന്നത് A2നോട് തുല്യമായിരിക്കണം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും ആൻറ്റി സിമെട്രിക് എന്ന് പറയും പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആയിരിക്കണം പാർഷ്യൽ ഓർഡർ റിലേഷനിൽ എന്താണ് സിമെട്രിക് അല്ല പറയുന്നത് ആൻറ്റി സിമെട്രിക് ആണ് പറയുന്നത് അടുത്തതാണ് 1-1 ഫംഗ്ഷൻ അതായത് നമ്മൾ വേറെ എന്തും കൂടി പറയും ഇഞ്ചക്റ്റീവ് അതിനെയാണ് മലയാളത്തിൽ പറയുക ഒന്നിനൊന്ന് ഏകദം അതായത് ഒരു ഏകദം എഫ് ഫ്രം എക്സ് ടു വൈ ഒന്നിനൊന്ന് ആകണമെങ്കിൽ അതായത് ഒരു ഫംഗ്ഷൻ 1-1 ആകണമെങ്കിൽ അതിൽ പറയുന്ന കണ്ടീഷൻ എന്തിട്ടാ ഫോർ എവരി എക്സ് വൺ എക്സ് ടു ബിലോങ്സ് ടു എക്സ് എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു ആയിരിക്കണം നമുക്കൊരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കാം ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് അംഗങ്ങൾ ഏതൊക്കെയാണ് എ ബി സി ഡി വൈ എന്ന് പറയുന്ന അംഗങ്ങൾ ഏതൊക്കെയാണ് പി ക്യു ആർ എസ് ടി അടുത്തതാണ് ഒന്നിനൊന്നല്ലെങ്കിൽ അതിന് എന്താ നമ്മൾ പറയാമെന്നാണ് പറയുന്നത് എഫ് ഫ്രം എക്സ് ടു വൈ ഒന്നിനൊന്ന് അല്ലെങ്കിൽ ആ ഏകദത്തെ നമ്മൾ എന്ത് പറയും പലതിനൊന്ന് എന്ന് പറയും അതായത് മെനി വൺ എന്ന് പറയുന്നു അടുത്തതാണ് ഓൺ ടു ഫംഗ്ഷൻ അതായത് സർജക്റ്റീവ് അതിന് എന്ത് പറയും നമ്മൾ പരിക്ഷേപ ഏകദം എന്ന് പറയുന്നു ഒരു ഏകദം എഫ് ഫ്രം എക്സ് ടു വൈ ഒരു പരിക്ഷേപ ഏകദം ആകണമെങ്കിൽ ഏതൊരു വൈ ബിലോങ്സ് ടു വൈക്കും മണ്ഡലം എക്സിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആയ ഒരു എക്സ് ഉണ്ടാകണം ഇതിൽ എക്സ് എന്ന് പറയുന്നത് എക്സിലെ ക്യാപിറ്റൽ എക്സിലെ മെമ്പറായിരിക്കും ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത് എക്സിലെ അംഗങ്ങൾ ഏതൊക്കെയാണ് എ ബി സി ഡി വൈയിലെ അംഗങ്ങൾ ഏതൊക്കെയാണ് എസ് ടി എന്താ കണ്ടീഷൻ ഇതിലെ എല്ലാ വൈക്കും എക്സിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം നോക്കി നോക്കാം എസ്സിന് ഇതിലൊരു പ്രീ ഇമേജ് ഇല്ലേ ഉണ്ട് ടിക്കും ഇതിലൊരു പ്രീ ഇമേജ് ഉണ്ട് രണ്ട് പ്രീ ഇമേജ് ഉണ്ട് എസ്സിന് എ ഉണ്ട് ബി ഉണ്ട് ടിക്ക് സി ഉണ്ട് ഡി ഉണ്ട് ഒരേ ഒരു പ്രീ ഇമേജേ പാടുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഉണ്ടാവണം എല്ലാത്തിനും ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതെന്താണ് ഇതൊരു ഓൺ ടു ഫംഗ്ഷനാണ് അടുത്തതാണ് ബൈജക്റ്റീവ് അതിൻ്റെ മലയാളത്തിലാണ് നമ്മൾ ഉഭയക്ഷേപ ഏകദം എന്ന് പറയുന്നത് എന്താണ് ഉഭയക്ഷേപ ഏകദം എഫ് ഫ്രം എക്സ് ടു വൈ ഉഭയക്ഷേപ ഏകദമാകണമെങ്കിൽ എഫ് ഒരു ഒന്നിനൊന്ന് പരിക്ഷേപ ഏകദമായിരിക്കണം അതായത് എന്തു ആയിരിക്കണം ബൈജക്റ്റീവ് ആണെങ്കിൽ അതൊരു 1-1 ആയിരിക്കണം ഓൺ ടു ആയിരിക്കണം നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളുടെ സഹായത്തിൽ ഫംഗ്ഷൻ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്നിവയുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം എന്തായിരുന്നു ഏകദം എന്ന് പറഞ്ഞാൽ അതായത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എഫ് ഫ്രം എ ടു ബി ഒരു ഫംഗ്ഷൻ ആവണമെങ്കിൽ എയിലെ എല്ലാ അംഗങ്ങൾക്കും ബിയിൽ ഒരേ ഒരു പ്രതിബിംബം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ അതിനെ നമുക്ക് ആദ്യത്തെ ഈ എക്സാമ്പിൾ നോക്കാം ഇതിൽ എയിലെ അംഗങ്ങൾ ഏതൊക്കെയാണ് എ ബി സി ഡി ബിയിലെ അംഗങ്ങളോ 1, 2, 3, 4 എയിലെ എല്ലാ അംഗത്തിനും ബിയിൽ ഒരേ ഒരു പ്രതിബിംബം അല്ലേ ഉള്ളൂ എക്ക് 1 ബിക്ക് 2 സിക്ക് 3 ഡിക്ക് 3 സിക്കും ഡിക്കും 3 ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ നോക്കുമ്പോൾ എന്താ സിക്ക് 2 എണ്ണം ഇല്ലല്ലോ ഡിക്കും അതുപോലെ 2 എണ്ണം ഇല്ല ഇതെന്താണ് ഒരു ഫംഗ്ഷനാണ് സി 3 ലേക്കും സി തന്നെ 4 ലേക്കാണെങ്കിൽ ഇത് ഫംഗ്ഷൻ ആവുമോ ആവില്ല
നമ്മൾ എന്താ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? എയിലെ എല്ലാ എലമെൻസിനും ബിയിൽ ഒരു പ്രതിബിംബം മാത്രമേ പാടുള്ളൂ. ഈ കണ്ടീഷൻ ശരിയായില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ കേസിൽ എന്തായിരിക്കും ഡൊമെയിൻ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ എ തന്നെയായിരിക്കും. ഇപ്പോൾ ഏതൊക്കെ വരും? എ ബി സി ഡി. കോ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ബി കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ ഏതൊക്കെ വരും? 1, 2, 3, 4. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള മാപ്പിങ്ങിൽ ബിയിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെ വരുന്നുണ്ട്? 1, 2, 3. 4 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ റേഞ്ച് ഏതൊക്കെ വരും? 1, 2, 3. ഇതൊരു ഉദാഹരണമാണ്. അതായത് ഇതൊരു ഇൻജക്റ്റീവ് ഫംഗ്ഷനാണ്, പക്ഷെ ഒരു സർജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. എന്താ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത്? f(x1) = f(x2) ആണെങ്കിൽ x1 = x2 ആയിരിക്കും. ഇത് ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ എല്ലാ മെമ്പേഴ്സും ഇതിലേക്ക് മാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരേപോലെ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു കേസ് നോക്കണം, നിൽക്കാം. ഇതിൽ സിയും ഡിയും എന്തിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്? 3 മാപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് f(c) = f(d) ആണ്. പക്ഷെ c = d ആകുമോ? അല്ല. അപ്പം ഇതെന്താണ്? ഇതൊരു ഫംഗ്ഷനാണ്. ഇതെന്തല്ല? ഇതൊരു ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. അതായത് ഒന്നിനൊന്ന് ഏകദം അല്ല. ഇതെന്തിൻ്റെ ഉദാഹരണം? ഇപ്പോൾ ഇത് ഇൻജക്റ്റീവ് ആണ്. എന്താ സർജക്റ്റീവ് അല്ല എന്ന് പറയാൻ കാരണം? സർജക്റ്റീവിൻ്റെ കേസിൽ എന്താ പറയുന്നത്? ഇതിൽ എല്ലാത്തിനും ഇവിടെ എന്തുണ്ടായിരിക്കണം? ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. പക്ഷേ ഇതിലെല്ലാത്തിനും ഉണ്ടായില്ല. 4 ഇങ്ങോട്ട് ഒരു പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ഇതെന്തല്ല? സർജക്റ്റീവ് അല്ല. പക്ഷെ ഇതെന്താണ്? ഇൻജക്റ്റീവ് ആണ്. അടുത്തൊരു ഉദാഹരണമാണ്. ഇത് ഇൻജക്റ്റീവ് അല്ല, പക്ഷെ എന്താണ്? സർജക്റ്റീവ് ആണ്. നേരത്തെ ഉദാഹരണം പോലെ തന്നെ നോക്കിയേ. ഇതിൽ സിയും ഡിയും 3 മാപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളെ കണ്ടീഷൻ എന്താണ്? f(c) = f(d) ആണെങ്കിൽ c = d ആയിരിക്കും. എന്തില്? ഇൻജക്റ്റീവിൻ്റെ കേസിൽ. പക്ഷേ f(c)ും f(d)ും 3 പക്ഷേ c = d ആണ്. അത് രണ്ട് വ്യത്യസ്ത എലമെൻസ് അല്ലേ, അംഗങ്ങളല്ലേ. അപ്പോൾ ഇതെന്തല്ല? ഇൻജക്റ്റീവ് അല്ല. സർജക്റ്റീവിൻ്റെ കേസ് എന്താ പറഞ്ഞാൽ ഇതിലെല്ലാ എലമെൻസിനും ഇവിടേക്ക് ഒരു പ്രീ ഇമേജ് വേണം. ശരിയല്ലേ? 1 പ്രീ ഇമേജ് ഉണ്ട്, 2 പ്രീ ഇമേജ് ഉണ്ട്, 3 പ്രീ ഇമേജ് ഉണ്ട്. ഒരേ ഒരു പ്രീ ഇമേജ് ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇതെന്താണ്? സർജക്റ്റീവ് ആണ്. പക്ഷെ എന്തല്ല? ഇൻജക്റ്റീവ് അല്ല. ഇത് ഇൻജക്റ്റീവ് ആണ്, സർജക്റ്റീവ് ആണ്. അതായത് ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്.